ഇന്ന് ലോക തണ്ണീർത്തട ദിനം ജലസമൃദ്ധമായതും സ്ഥിരമായി ഈർപ്പം തങ്ങി നിൽക്കുന്നതുമായ ഭൂപ്രദേശത്തെയാണ് തണ്ണീർത്തടം എന്ന് വിളിക്കുന്നത്. മറ്റു ഭൂപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ആവാസ വ്യവസ്ഥ തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകതയാണ്. ജലാംശത്താൽ സമ്പുഷ്ടമായ മണ്ണ് ജലസസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിലും ജലശുദ്ധീകരണ പ്രക്രിയയിലും തണ്ണീർത്തടങ്ങൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ തണ്ണീർത്തടങ്ങൾ ഏറെക്കുറെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും ഈ ഭൂമിയിൽ നിലനിർത്തുന്നതിൽ തണ്ണീർത്തടങ്ങൾക്കുള്ള സ്ഥാനം പരമപ്രധാനമാണ്. നെൽകൃഷി ലാഭകരമാക്കുക, തണ്ണീർത്തട നിയമങ്ങൾ കർശനമായി പാലിക്കുക എന്നിവയാണ് നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാനായി ആദ്യം ചെയ്യേണ്ടത്. നഷ്ടപ്പെട്ട നെൽപ്പാടങ്ങളെക്കാൾ രൂക്ഷമാണ് നഷ്ടപ്പെട്ട നെൽകൃഷിയുടെ അളവ്. ഒരു തവണത്തെ നെൽകൃഷിക്ക് ശേഷം പിന്നീട് കർഷകരെല്ലാം തന്നെ വാഴ, മരച്ചീനി, പച്ചക്കറി തുടങ്ങിയ കൃഷികളിലേക്കാണ് തിരിയുന്നത്. കീടനാശിനി പ്രയോഗം, ടൂറിസം, മാലിന്യം പുറന്തള്ളൽ, ഡാം നിർമ്മാണം, ധാതുഖനനം, ക്രമാതീത മത്സ്യബന്ധനം എന്നിവയെല്ലാം തണ്ണീർത്തടങ്ങൾക്കുള്ള മരണമണികളാണ്. ഓർക്കുക, ജീവന്റെ നിലനിൽപ്പിന് തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക തന്നെ വേണം.